ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് തുന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളൊരു പായസം കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കൊണ്ട് കേട്ടോ. 1.5 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് സാവോന അരി പറയില്ല, അത് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് വെള്ളം ഒഴിവാക്കിയിട്ട് വെച്ചു കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഇടാനുള്ള ഒരു മാങ്ങ, ഒരു ആപ്പിൾ, ഒരു നേന്ത്രപ്പഴം. അപ്പോൾ ഇതാ ആ പാലൊക്കെ തിളച്ച് വന്നതിലേക്ക് നമ്മൾ സവനേരിയൊക്കെ ഇട്ടു, ഇങ്ങനെ തീ കുറച്ചിട്ട് ഇങ്ങനെ വേവിച്ചും കൊണ്ടിരിക്കുകയാണ്. പാലും സവനേരിയും കൂടെ ഇങ്ങനെ ഒപ്പം നിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് നമ്മളെ മാങ്ങ, ആപ്പിള്, നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചതാണ്, ചെറിയ ചെറിയ പീസാക്കിയിട്ട് കേട്ടോ. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരും നെയ്യിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളൊരു ഫ്രൈ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു, അതിലേക്ക് പിന്നെ നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തു. ഇങ്ങോട്ട് അതൊന്ന് നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം മാറ്റി വെക്കണം, അതിന് കോരിയെടുക്കണം കേട്ടോ. ഇതേപോലെ കോരിയെടുത്ത് മാറ്റി വെക്കുക. ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലത് വേവിച്ചെടുക്കണം. തീ കുറച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഫ്രൂട്ട്സ് നല്ലോണം വെന്ത് വരണം, കുറച്ച് സമയമുണ്ട്, നല്ല വെന്ത് വരണം. അപ്പോൾ നമ്മളിതാ ഈ പാലും പിന്നെ സവന അരി കൂടെ വേവിച്ചെടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചത്. പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിരിക്കുന്നു. ഏകദേശം ഇങ്ങനെ സവന അരിയും പാലും കൂടെ വെന്ത് വരുന്നുണ്ട്. ഒരു സൈഡ് മറ്റൊരടുപ്പിലാണ് നമ്മൾ ഫ്രൂട്ട്സ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് മിൽക്ക് മേഡ് കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്തു. കുറച്ചുള്ള 1/4 കപ്പ് ഉള്ളതെന്ന് കേട്ടോ. നമ്മളെ പെരുന്നാളിന് മധുരം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നത് നമ്മൾ ഈ സവനരും പാലും കൂടെ ഒപ്പം നിൽക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആയിക്കണം. അതിലേക്ക് ഏലക്കായും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ പൊടിച്ചും കണ്ട് ഇട്ട് കൊടുത്തു. മധുരം പായസത്തൊക്കെ എപ്പോഴും മുന്നിട്ട് നിൽക്കണമല്ലോ. അപ്പം എങ്ങനെയെന്നറിയില്ല, പലരും പല ഇതിലാണ്, ചിലർക്ക് നല്ല മധുരമാണ്, ചിലർക്ക് മധുരം വേണ്ട. അപ്പോൾ ഏകദേശം നമ്മളതൊക്കെ റെഡിയായി. നമ്മൾ പാലും സവനയിലൂടെ വേവിച്ചത് തീ ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചു. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ വേവിച്ചത് അത് നല്ല ചൂടാറിയതിന് ശേഷം അത് മാറ്റി വെച്ച് കണ്ടേ പാലും സവനയിലും കൂടെ ലൈക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ പായസത്തിലേക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. നല്ല അടിപൊളി പായസം കേട്ടോ. നമ്മളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.